ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയും കെ സുധാകരനും ഉൾപ്പെടെ സിറ്റിംഗ് എംപിമാരുടെ പട്ടിക AICC സ്ക്രീൻ കമ്മിറ്റിക്ക് കൈമാറി. KPCC ആലപ്പുഴയിൽ ആരുടെയും പേര് നിർദ്ദേശിച്ചിട്ടില്ല. മറ്റുള്ള മണ്ഡലങ്ങളിൽ ഒറ്റപ്പേര് മാത്രമേ നിർദ്ദേശമുള്ളൂ. വയനാട് കണ്ണൂർ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി മാറ്റം വേണമോ എന്ന കാര്യം കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റി തീരുമാനിക്കട്ടെ എന്നാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട്. MG പ്രതീഷാണ് ആ വാർത്തയോട് വിവരങ്ങൾ വച്ചിരുന്നത്. പ്രതീഷ്, കേട്ട പേരുകളിൽ നിന്നും മാറി വരാനുള്ള സാധ്യത ഏതൊക്കെ മണ്ഡലങ്ങളിലാണ്? കണ്ണൂരിൽ കെ സുധാകരൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പോഴുമായോ? വയനാട് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും? MG പ്രതീഷ്. ഹാഷ്മി, കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ നടന്നത്. ആദ്യഘട്ടം മുതൽ ഈ സിറ്റിംഗ് എംപിമാർ തന്നെ മത്സരിക്കണമെന്നൊരു നിലപാടാണ് സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചിരുന്നത്. അക്കാര്യത്തിൽ ഒരു ധാരണയുമായിരുന്നു. പക്ഷേ പിന്നീട് വയനാട്, കണ്ണൂർ, ആലപ്പുഴ സീറ്റുകളിൽ ചില അനിശ്ചിതത്വങ്ങൾ നിലനിന്നിരുന്നു. കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കാനില്ല എന്നൊരു നിലപാട് കൂടി അറിയിച്ച ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ കണ്ണൂരിലും വയനാട്ടിലും ഒറ്റ പേര് മാത്രമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒറ്റ പേരുള്ള ഒരു പാനൽ മാത്രമാണ് നിലവിൽ കണ്ണൂരിലും വയനാട്ടിലും നൽകിയിരിക്കുന്നത്. കാരണം നിലവിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സിറ്റിംഗ് എംപിമാർ തന്നെ മത്സരിക്കണമെന്ന ഒരു നിലപാടാണ് സംസ്ഥാന നേതൃത്വത്തിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റാരുടെയും പേര് കണ്ണൂരിലും വയനാട്ടിലും നിർദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ആലപ്പുഴയിൽ നേരത്തെ KC വേണുഗോപാലിൻ്റെ പേരായിരുന്നു സജീവ ചർച്ചയിലുണ്ടായിരുന്നത്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ KC വേണുഗോപാൽ മത്സരിക്കണമെന്നൊരു വികാരം പാർട്ടിയിലും ഉണ്ടായിരുന്നു. പക്ഷേ ആലപ്പുഴ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം ഇപ്പോൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. കാരണം ആരുടെയും പേര് ആലപ്പുഴ മണ്ഡലത്തിൽ നിർദ്ദേശിച്ചിട്ടില്ല. കണ്ണൂരിലും വയനാട്ടിലും ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ ഇനി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി അടക്കം ഹൈക്കമാൻഡ് അടക്കമാണ് ഒരു അന്തിമ നിലപാട് സ്വീകരിക്കുന്നത്. ആ തീരുമാനം അറിഞ്ഞ ശേഷം ആലപ്പുഴയിൽ ആര് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പ്രധാനമായും സാമുദായിക സമവാക്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും ആലപ്പുഴയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നത്. നേരത്തെ ന്യൂനപക്ഷ പ്രാതിനിധ്യം അടക്കം കൂടുതലായി വേണമെന്ന ഒരു നിർദ്ദേശം ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു. അതുകൂടി പരിഗണിച്ചാണ് ആലപ്പുഴ സീറ്റ് നിലവിൽ ഒഴിച്ചിട്ടിരിക്കുന്നത്. എന്തായാലും വയനാട്ടിലും കണ്ണൂരിലും രാഹുൽ ഗാന്ധിയും കെ സുധാകരനും മത്സരിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം. പക്ഷേ ഇതിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഹൈക്കമാൻഡ് നിലപാടായിരിക്കും ഏറ്റവും നിർണായകമായി വരുന്നത്. മറ്റ് ഇടങ്ങളിലടക്കം വിജയപ്രതീക്ഷയുള്ള ഒന്നിലധികം സ്ഥാനാർത്ഥികളുടെ പാനലാണ് ഇതിപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഏറ്റവും വേഗം തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുള്ള ഒരു ഒരുക്കങ്ങളാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കാരണം ഇടതുമുന്നണി സ്ഥാനാർത്ഥികളടക്കം ഇപ്പോഴേ കളം നിറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി അന്തിമ പ്രഖ്യാപനം നടത്തേണ്ടതുണ്ട്. വരുന്ന ആഴ്ച തന്നെ ഈ മാർച്ച് 2-3 തീയതികളിൽ സംസ്ഥാന നേതാക്കൾ ഡൽഹിയിലെത്തും. അവിടെ ഈ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം കൂടിയ ശേഷമായിരിക്കും അന്തിമ പ്രഖ്യാപനം നടത്തുന്നത്. എന്തായാലും നിലവിൽ ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം കൂടിയപ്പോൾ സിറ്റിംഗ് എംപിമാർ തന്നെ മത്സരിക്കണമെന്നൊരു നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം ഈ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യം ഈ പട്ടിക അടക്കം ഇനി ഹൈക്കമാൻഡിന് കൈമാറും. ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കും. ഹാഷ്മി.